ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചു ഇതോടെ പദ്ധതിയുടെ ഒന്നാം ഘട്ടം വിജയം കണ്ടിരിക്കുകയാണ് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് തത്വത്തിൽ ഒന്നാം ഒന്നാംഘട്ട അംഗീകാരം നൽകിയത് പദ്ധതിക്കായി ഉപയോഗിക്കുന്ന ഭൂമിക്ക് പകരം പതിനേഴ് ദശാംശം രണ്ടേ ആറേ മൂന്ന് ഹെക്ടർ ഭൂമിയിൽ മരം വെച്ചുപിടിപ്പിക്കുകയും അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് മന്ത്രാലയത്തെ അറിയിക്കുകയും വേണം അഞ്ച് വർഷത്തിനുള്ളിൽ ഈ നടപടികൾ പൂർത്തീകരിക്കണം മരം നടനായി വേണ്ട പതിനേഴ് ദശാംശം രണ്ട് ആറ് മൂന്ന് ഹെക്ടർ ഭൂമി കണ്ടെത്തുന്നതിനെക്കുറിച്ച് ഏറെ ചർച്ചകൾ നടന്നിരുന്നു വയനാട് ജില്ലയിലെ നാല് വില്ലേജുകളിലായി ഏഴ് ദശാംശം നാല് പൂജ്യം ഹെക്ടർ സ്ഥലമാണ് ആദ്യം ലഭിച്ചത് സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട ചുള്ളിക്കാട് കൊള്ളിവയൽ മണൽവയൽ മടപ്പറമ്പ് ഭാഗങ്ങളിലായി സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിയാണിത് ഒരു ഹെക്ടറിൽ ആയിരം മരം എന്നതാണ് കണക്ക് നാല് ജില്ലകളിലെ ഭൂമിക്ക് പുറമെ കുറിച്ചുപെട്ട തേക്ക് നശിച്ചുപോയ മരങ്ങൾ വെട്ടിമാറ്റിയാൽ പത്തേ ദശാംശം ആറ് ഹെക്ടർ ഭൂമിയിൽ കൂടി മരം വെച്ചുപിടിപ്പിക്കാനാവുമെന്ന് സൗത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് അധികൃതർ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതെല്ലാം പരിഗണിച്ചാണ് കേന്ദ്രത്തിൻ്റെ പ്രാഥമിക അനുമതി സംസ്ഥാന ദേശീയപാതകളുമായി ബന്ധമില്ലാത്തതിനാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി പദ്ധതിക്ക് തേടേണ്ടതില്ല എന്നാൽ സംസ്ഥാനം സ്വന്തം നിലയിൽ പരിസ്ഥിതി ആഘാത പഠനം ആരംഭിച്ചിട്ടുണ്ട് കിറ്റ്കോ നടത്തുന്ന ഒരു വർഷത്തെ പഠനം അടുത്ത ജൂലൈയിൽ പൂർത്തിയാവും ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി